എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ നേരുന്നു. താങ്ക് യു എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ നമ്മുടെ പ്രിയങ്കരനായ വാർഡ് മെമ്പർ ശ്രീ ജോയോകാരൻ, ഡൈസിഡിയസിന്റെ മെമ്പർ സൂപ്പർവൈസർ ശ്രീമതി അനിത മാഡം, എന്റെ രക്ഷകർത്താക്കളെ, കൊച്ചുകുട്ടികളെ, നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ദിവസമാണെന്ന്. ഇന്ന് എന്താ വിശേഷം പറഞ്ഞേ, ഓർക്കു പറ ഓഗസ്റ്റ് മാസം സ്വാതന്ത്ര്യ അതന്നെ സ്വാതന്ത്ര്യ ദിനം. നമ്മുടെ രാജ്യം ഏതാ? നമ്മുടെ രാജ്യം ഏതാ? നമ്മുടെ രാജ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണെന്ന്. അപ്പൊ നമുക്ക് സന്തോഷമല്ലേ? എല്ലാവർക്കും സന്തോഷമാണോ? അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഇതുപോലെ സ്വാതന്ത്ര്യമായിട്ട് വിവരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തലമുറകളായിട്ട്, അതായത് നമ്മുടെ കാരണവന്മാര് മഹാത്മാഗാന്ധിയും അതുപോലെയുള്ള നേതാക്കളും എല്ലാവരും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. മനസ്സിലായ? ഒരുപാട് പേര് കഷ്ടപ്പെട്ടു, അവരുടെ ജീവൻ തന്നെ അവര് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്നത്. അപ്പൊ നമ്മുടെ ഈ അംഗനവാടിയിൽ നമ്മള് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ വാർഡ് മെമ്പർ ഇവിടെയുണ്ട്. നമ്മുടെ ഒരുപാട് നാളായി തോന്നുന്നു ഒരു ഐ സി ഡി എസ് സൂപ്പർവൈസർ ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ലൈബ്രറി സാറോടൊപ്പം വരുമായിരുന്നു. ഇങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ട്, വലിയ സന്തോഷമുണ്ട്. അപ്പൊ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ വാർഡ് മെമ്പർ പതാക ഉയർത്തുന്നതിനും നമുക്ക് സ്വാതന്ത്ര്യ ദിന സന്ദേശം നൽകുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ പ്രിയങ്കരനായ വാർഡ് മെമ്പർ ശ്രീ ജോയാവോക്കാരന് ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും കയ്യടിക്കണേ. നമ്മുടെ ഐ സി ഡി എസിന്റെ ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ സൂപ്പർവൈസർ ശ്രീമതി അനിത മാഡത്തിനെയും ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പിന്നെ എന്റെ പ്രിയങ്കരായ എല്ലാ മാതാപിതാക്കളെയും ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പിന്നെ എന്റെ എല്ലാ കൊച്ചുമക്കളെയും ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് മെമ്പറിനെ ആശംസകൾ നമ്മുടെ ഷേർലി ടീച്ചർ, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ചേർന്നിരിക്കുന്ന ഐ സി ഡി എസിന്റെ സൂപ്പർവൈസർ അനിത മാഡം, സ്നേഹമുള്ള നമ്മുടെ ജഗദാന്റി, സ്നേഹമുള്ള വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രാജ്യം 78 വർഷം കഴിഞ്ഞ് 71-ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന തിരക്കിലാണ് നമ്മുടെ രാജ്യം ഒട്ടാകെ. അതിനിടയ്ക്ക് നമുക്ക് നമ്മളെ കണ്ണീരിലാഴ്ത്തിയ വയനാട് ദുരന്തം, ഒപ്പം നമുക്കറിയാം നമ്മുടെ രാജ്യസ്നേഹികള് ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ചും യാതനകൾ സഹിച്ചുമൊക്കെയാണ് നമുക്ക് സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത്. നമുക്കറിയാം ഇതിൻ്റെ പല കാര്യങ്ങളും, പണ്ട് നടന്ന പല കാര്യങ്ങളും നമ്മൾ അറിയുന്നത് സിനിമയിലൂടെയും മറ്റ് വായനയിലൂടെയൊക്കെയാണ് നമുക്ക് സ്വാതന്ത്ര്യ ദിനത്തിന് നമ്മുടെ രാജ്യസ്നേഹികൾ അനുഭവിച്ച് യാതനകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളെ ഈ കാലാപാനി അതായത് ടിപ്പു സുൽത്താൻ തുടങ്ങിയ സിനിമകൾ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർക്ക് പണ്ട് നമ്മുടെ പൂർവികർ അനുഭവിച്ച യാതനകൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ.
അതുവഴിയാണ് നമ്മളും കുറേ കാര്യങ്ങളൊക്കെ നമുക്കും മനസ്സിലായത്. അപ്പം അങ്ങനെ അവരെ ജീവൻ ത്യജിച്ച് നേടിത്തന്ന സ്വാതന്ത്ര്യം നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട തലമുറ നമ്മളെയാണ്. നമ്മൾ ഓരോ തലമുറ വരുമ്പോഴും നമ്മൾ കൈമാറി പോരുന്ന സ്വാതന്ത്ര്യം നമുക്ക് ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് എവിടേക്കാണ് നമുക്ക് ആർക്കും പ്രയോജിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ജീവിച്ചു പോകുന്നത്. കാരണം മതേതര ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മതേതരം എങ്ങനെയാണ് തോന്നുന്നത് പോലും നമുക്ക് പ്രയോജിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എങ്കിലും നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തേക്ക് നേടിത്തുന്ന സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും കാത്തുസൂക്ഷിക്കാം. നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യം മറ്റു രാജ്യ ആക്രമണത്തിൽ നിന്ന് നമ്മുടെ ഒട്ടേറെ നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തുള്ള ഒട്ടേറെ സൈനികർ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കാത്ത് പരിപാലിക്കുന്നവരുണ്ട്. അവർ അവരുടെ നാടും അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ രാജ്യത്തിന് സേവിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച നമ്മുടെ രാജ്യസ്നേഹികളായ സേനക്കാരെ നമ്മുടെ രാജ്യസ്നേഹ സേനകളെ നമുക്ക് അവരെ ഓർക്കാം, അവരുടെ കുടുംബാംഗങ്ങളെ ഓർക്കാം. രാജ്യത്തിന് വേണ്ടി കണ്ണിനെണ്ണഴിച്ച പോലെ തന്നെ നമ്മുടെ രാജ്യം കാത്തു പരിപാലിക്കുന്ന അവരെ നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. അതുപോലെ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന നമ്മുടെ പൂർവികരായ മഹാത്മാഗാന്ധി അടക്കമുള്ള ധീരന്മാരെ നമുക്ക് സ്മരിക്കാം. സ്മരിച്ചുകൊണ്ട് ഈ 75-ാമത് സ്വാതന്ത്ര്യ ദിന ആശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ ആശംസ പ്രസംഗം നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞ ഭയങ്കര സന്തോഷമായി വന്ന് കയറിയപ്പോൾ തന്നെ. നമ്മളെ ഇന്ന് സ്വാതന്ത്ര്യദിനം ഏറ്റവും മനോഹരമായി കാണുന്നത് അംഗൻവാടിയിലെ സ്കൂളുകളിലുമാണ്. അത് ഏറ്റവും സന്തോഷത്തോടുകൂടി അവർ ആഘോഷിക്കൂടെ. ബാക്കി എല്ലാവരും നിർബന്ധിതമായിട്ടാണ്, ഇപ്പം ഞങ്ങളാണെങ്കിൽ പോലും നിർബന്ധമായിട്ടാണ് അംഗൻവാടിയിൽ ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേരുക. ഈ നേരത്തെ വരുന്നതിന് ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് പക്ഷെ എന്നാലും ഇവിടെ വന്ന് കയറിയപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. നമ്മൾ ആദ്യം തന്നെ സ്വതന്ത്ര ഭാരതത്തിൽ ജനിക്കാൻ ഭാഗ്യം ചെയ്യുകയും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടുകയും ചെയ്ത് നമ്മളെല്ലാവരും തന്നെ ഏറ്റവും ഭാഗ്യമുള്ളവരാണ്. പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. പതാക ഉയർത്തുന്നതിനായിട്ട് നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ ജോയാണ് മെമ്പർ പതാക ഉയർത്താൻ പോവാണ് കേട്ടാ. നോക്കിക്കോ എങ്ങനെ പതാക ഉയർത്തണേന്ന്. പതാക കണ്ടോ എല്ലാവരും? അറ്റൻഷൻ നിക്ക എല്ലാവരും, കൈയൊക്കെ താഴെയിട്ട് എന്നിട്ട് ഉറക്കം പാടണം കേട്ടോ. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാത്ത, ദ്രാവിഡ, ഉത്തര ഗംഗ, വിന്ധ്യ, ഹിമാചൽ, യമുന, ഗംഗ, ഉച്ചല, ജലധി, തരംഗ, തവ ശുഭനാമേ ജാഗേ, തവ ശുഭ ആശിഷ മാതേ, ഗാഹേ തവ ജയ ഗാഥാ, ജനഗണ മംഗളദായക ജയ ഹേ ഭാരത. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പന്നവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും മുതിർന്നവരെയും ഗുരുജനങ്ങളെയും ആദരിക്കുകയും എല്ലാവരോടും വിനയപൂർവ്വം പെരുമാറുകയും ചെയ്യും. ഞാൻ എന്റെ നാടിന്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കുന്നു. ജയ് ഹിന്ദ്. നന്ദി പറയാനായിട്ട് നമ്മുടെ ജഗദാലിനെ ക്ഷണിക്കാണ്.
സർക്കാരിങ്ങനെ ഓടി എത്തി എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്ന ഏറെ വിഷമിച്ച് കുറെ ദൂരെ ഓടി എത്തി നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന ഞങ്ങളുടെ സൂപ്പർവൈസർക്കും പിന്നെ എല്ലാ രക്ഷകർത്താക്കൾക്കും അയൽവക്കാർക്കും മുമ്പ് പഠിച്ചു പോയ കുട്ടികളും മറ്റെല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെട്ടിട്ടുണ്ട്.